സൂചന പറയാ നീയോ എന്തു പറ്റി എന്തോ കളഞ്ഞു പോയ അണ്ണാനെ പോലെ നിൽക്കുന്നത് ഓ എല്ലാം കയ്യിൽ നിന്ന് പോയില്ലേ ആ അതങ്ങനെ കഴിഞ്ഞ ആഴ്ചയല്ലേ നീ രാജികാര്യം പറഞ്ഞുകൊണ്ടൊക്കെ വന്നത് നീ രാജികത്ത് എഴുതി മെയിൽ ചെയ്തില്ലേ എച്ചോടിക്ക് മെയിൽ അയച്ചു റിപ്ലൈയും വന്നു വർക്ക് എല്ലാം ഹാൻഡ് ഓവറും ചെയ്തു പിന്നെന്താ അന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആയില്ലേ കാര്യങ്ങൾ ആയി എൻഒസി എക്സിറ്റ് ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു അടുത്ത ആഴ്ച ഇനി സെറ്റിൽമെന്റ് മാത്രമേ ബാക്കിയുള്ളൂ ആ അപ്പ സംഗതി ഖുഷിയായില്ലേ നിനക്ക് ഇനി കാശുമായിട്ട് ഗോവയ്ക്ക് വെക്കൂടേ ബാലേട്ടാ ഗോവയ്ക്ക് പോണ്ട ഏ അതെന്താടാ ഒരു മനംമാറ്റം എനിക്ക് കമ്പനിയിൽ തന്നെ തിരിച്ചു കയറണം സുജന ബാല നിനക്ക് കുഴപ്പൊന്നും ഇല്ലല്ലോ അല്ലേ കുഴപ്പൊന്നും ഇല്ല ബാലേട്ടാ എനിക്ക് എന്റെ ജോലി തിരിച്ചു വേണം എന്തു ചെയ്യാൻ പറ്റും അപ്പ കുറേ ദിവസം മുമ്പ് നീ എന്നെ വേണ്ടാന്ന് വെച്ച ജോലി നിനക്കിപ്പോ തിരിച്ചു വേണം അല്ലേ അതെ കറക്റ്റ് കിട്ടി നിന്റെ രക്ഷയ്ക്ക് ഒരു സുപ്രീം കോടതി വിധിയുണ്ട് ആണോ എന്തായിരുന്നു അത് ജസ്റ്റിസ് ബി എൻ ശ്രീകൃഷ്ണയും ജസ്റ്റിസ് സി കെ താക്കൂറും ഉൾപ്പെട്ട ഒരു ബെഞ്ച് ഇതുപോലൊരു കേസിൽ രാജിവെച്ച് പിന്നെ രാജി പിൻവലിച്ച ഒരു എംപ്ലോയിക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെ നിനക്ക് ആ വിധി ഉപകരിക്കും 1993 ജനുവരി 4 നിന്നെപ്പോലൊരു ജീവനക്കാരൻ അവൻ്റെ കമ്പനിയിൽ രാജിക്കത്ത് കൊടുക്കുന്നു അന്ന് തന്നെ കമ്പനി അത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷെ ജീവനക്കാരന് ജനുവരി 8 ആയപ്പോൾ ഒരു മനംമാറ്റം തിരികെ ജോലിക്ക് കയറണമെന്നും പറഞ്ഞ് രാജി പിൻവലിക്കാൻ പോയി പക്ഷേ കമ്പനി പറഞ്ഞത് പോകാനിറങ്ങിയ നീ ആ വഴിക്ക് അങ്ങ് പോയിക്കോ തിരികെ വരണ്ട എന്നായിരുന്നു പക്ഷെ ജീവനക്കാരൻ നേരെ കോടതിയിലേക്കാണ് പോയത് സുപ്രീം കോടതി വരെ ചെന്ന് കേസ് നടത്തി അനുകൂലമായ വിധി സമ്പാദിക്കുകയും ചെയ്തു അന്ന് കോടതി പറഞ്ഞത് 30 നോട്ടീസിലുള്ള ജീവനക്കാരൻ്റെ രാജി പ്രാബല്യത്തിൽ വരുന്നത് രാജിവെച്ച ദിവസം മുതലല്ല 30 പിരീഡ് കഴിഞ്ഞിട്ടാണെന്ന് എന്തായാലും കേസ് നടത്തിയ നാൾ വരേക്കുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കമ്പനിക്ക് കൊടുക്കേണ്ടി വന്നു എന്നതാണ് ഒടുവിൽ സംഭവിച്ചത് അല്ല അപ്പൊ ഞാനും കേസിന് പോകണമെന്നാണോ ബാലേട്ടൻ പറയുന്നത് ആ വേണ്ടല്ലോ നീ രാജിക്കത്ത് കൊടുത്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി 24 അപ്പൊ നീ സേഫ് പീരീഡിലാണെന്ന് തന്നെ പറയാം എത്രയും പെട്ടെന്ന് രാജി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞ് നിന്റെ HOD-ക്കും HR-നും ഒരു മെയിൽ അയക്കും അപ്പൊ പറ്റൂല എന്ന് കമ്പനി പറഞ്ഞാലോ പറഞ്ഞാൽ സുപ്രീം കോടതി വിധിയെടുത്ത് നമുക്ക് കാര്യം അവതരിപ്പിക്കാം അപ്പൊ കമ്പനിക്ക് സംഗതിയുടെ ഗുഡ്നെസ് മനസ്സിലാവും നിന്റെ ജോലിയും തിരികെ കിട്ടും എനിക്ക് സന്തോഷമായി ബാലേട്ടാ ആ അതിരിക്കട്ടെ കഴിഞ്ഞ ആഴ്ച ഗോവയിൽ പോയി അറമാദിക്കാൻ പ്ലാൻ ചെയ്ത് നിനക്ക് എന്താ ഇത്ര പെട്ടെന്നൊരു മനംമാറ്റം സത്യം പറയണം സുജന ബാല അതിപ്പം ബാലേട്ടൻ ആരോടും പറയരുത് നീ കാര്യം പറയേ എന്നിട്ട് ഞാൻ പറയണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കാം അതായത് മറ്റൊന്നുമില്ല നമ്മുടെ കമ്പനിയിലെ ആ ഹിന്ദിക്കാരില്ലേ ആ പായല് ഓ സ്ലീവ്ലെസ് ചുരിദാർ ധരിക്കുന്ന ആ കൽക്കട്ടക്കാരി അവർക്കെന്ത് പറ്റി അവർക്കൊന്നുമില്ല അവരുടെ അച്ഛൻ 3 മുമ്പ് അങ്ങോട്ട് പ്ലാവിൽ നിന്ന് വീണു കാലൊടിഞ്ഞു കാലൊടിഞ്ഞു അതെ കാലൊടിഞ്ഞു ഏ അവിടെ അച്ഛനെ നോക്കാനായിട്ട് എന്തോ കൽക്കത്ത പോയിരിക്കാന്ന് പറഞ്ഞു കൽക്കട്ടക്കാരിയുടെ അച്ഛൻ പ്ലാവിൽ നിന്ന് വീണു അതിന് കൽക്കട്ടയിൽ പ്ലാവുണ്ടോ ഇത് നിന്റെ കൊട്ടേഷൻ വല്ലതും ആണോ സുജന ബാല മാവല്ലെങ്കിൽ മാവായിരിക്കും എന്തായാലും അവൾ ഇനി തിരിച്ചു വരില്ല ഞാൻ അങ്ങ് തിരിച്ചു പോവാം സുജന ബാല ചെറുക്കൻ്റെ കാര്യം